നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായിട്ട് വന്ന ഓസ്ട്രേലിയൻ താരം ജോഷുവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തെ ISL മറ്റൊരു ക്ലബ്ബ് കൊത്താൻ വേണ്ടി അദ്ദേഹത്തിനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതിനിടയിലാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ട് ക്ലബ്ബിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഏത് ISL ക്ലബ്ബാണ് ഇത്രയും ആവറേജ് നിലവാരമുള്ള ഒരു പ്ലെയറെ കൊത്താൻ തയ്യാറായി നിന്നത് എന്ന ഒരു ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. പക്ഷേ വലിയൊരു പ്രതിഷേധം ആരാധകർക്കുണ്ട് ഈ ജോഷുവയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തിടയിലൊന്നും അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ തന്നെ ശരാശരിയിൽ താഴെയായിരുന്നു. അപ്പോൾ അതും അങ്ങനെ ഒരു പ്ലെയറെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ISL തന്നെ മറ്റൊരു ക്ലബ്ബ് ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ക്വാളിറ്റി കണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിനിടെയാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ ചാക്കിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ആരാണ് ISL ക്ലബ്ബ് ഇദ്ദേഹത്തിനെ ചൂണ്ടയിട്ട് വെച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ ജോഷുവയ്ക്കൊപ്പം മറ്റ് മൂന്ന് താരങ്ങളെ കൂടി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. അതിൻ്റെ ഒഫീഷ്യൽ റിലീസ് അടുത്ത് തന്നെ ഉണ്ടാകും എന്നൊരു റൂമർ കൂടി കേൾക്കുന്നുണ്ട്. അതിൽ ഒരു ഇന്ത്യൻ താരത്തെ, അതായത് ഒരു കലക്കൻ ഇന്ത്യൻ താരത്തെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന റൂമറാണ് പറയുന്നത്. അങ്ങനെ മൂന്ന് സൈനിങ്ങിൻ്റെ വിവരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഉടനെ പുറത്തുവിടും എന്നൊരു റൂമർ, അത് റൂമർ തന്നെയാണ്, റൂമർ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ജോഷുവയ്ക്ക് പുറമെ ചില വമ്പൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. അത് റെഡി, അങ്ങനെ ശരിയാണെങ്കിൽ അതിലൊരാൾ ഒരു കലക്കൻ ഇന്ത്യൻ താരമാകും എന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു റൂമർ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ദിമിത്രി പെട്രോസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതായത് ATK മോഹൻ ബഗാൻ താരമായ ദിമിത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന കാര്യമാണ്. പക്ഷേ ATK മോഹൻ ബഗാൻ അവരുടെ സ്റ്റാർ വാല്യൂ താരത്തെ വിടാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഫീ അടക്കം കൊടുത്തുകൊണ്ട് ദിമിത്രി പെട്രോസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത് എന്നതരത്തിലൊരു റൂമർ കൂടി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധ്യതയുണ്ട്. കാരണം ദിമിത്രി പെട്രോസിനെ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം അദ്ദേഹത്തെ പോലുള്ളൊരു പ്ലെയറെ ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും കഴിയില്ല ATK മോഹൻ ബഗാൻ വിടാനുള്ള സാധ്യതയുണ്ടോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വിടാൻ തയ്യാറല്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ഫീ അടക്കം കൊടുത്തുകൊണ്ട് ക്ലബ്ബിലേക്ക് കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാതി ഇതോടെ അവസാനിക്കുകയാണ്. വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം ഇന്ത്യൻ കണ്ടീഷനിൽ കളിക്കുന്ന താരങ്ങൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം. ഇപ്പോൾ നാല് പേരെ ജോഷു അടക്കം, ജോഷുവയ്ക്ക് പുറമെ നാല് പേര് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിലൊരാൾ ഒരു ഇന്ത്യൻ താരമാണെന്ന് കൂടി പറയുന്നു. ആരാണ് ആ സ്റ്റാർ ആയിട്ടുള്ള ഇന്ത്യൻ താരം എന്ന കാര്യം ഇതുവരെ ഒരു സൂചനകളുമില്ല. മറ്റു മൂന്ന് താരങ്ങളും ഒരു പക്ഷേ ഇന്ത്യൻ കണ്ടീഷനിലോ ഐ ലീഗിലോ കളിച്ച പ്ലെയേഴ്സ് ആയിരിക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് തുടരുന്നു എന്ന കാര്യം ഒരു നല്ല വാർത്തയാണ്. വൈകി വന്ന വിവേകം എന്നൊക്കെ തന്നെയാണ് ആരാധകർ പറയുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ താരം ജോഷുവയുടെ കാര്യത്തിൽ ആരാധകർക്ക് അത്ര അങ്ങോട്ട് ഹാപ്പി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരതിനത്ര ഓക്കെ അല്ല. ജോഷുവയെ പോലുള്ള ഒരാൾ മതിയോ നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരാൻ എന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ആ ഇന്ത്യൻ താരം. ദിമിത്രി പെട്രോസ് നമ്മുടെ ATK വിട്ട് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരുമോ, ആരാണ് ആ ഒരു ഇന്ത്യൻ താരം, മറ്റ് മൂന്ന് സൈനിങ് ആരാണ് എന്നീ ഇന്ന് കുറേ റൂമേഴ്സിന് മറുപടി കിട്ടാനുണ്ട്. എന്തായാലും ആ ചോദ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാം.